ഈ വണ്ടി ഉണ്ടാക്കിയതിൽ 18% വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ വണ്ടിയോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ടാണ് പോളിടെക്നിക്ക് പഠിക്കാന്ന് വെച്ചത്. 400-500 കിലോ വരെയും കേട്ടോ. എല്ലാം എവിടെ നിന്ന് കിട്ടിയാലും അത് പറക്കി കൊണ്ടുവരും. ആളുകൾ എന്നെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഇത് ഇവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന ഇവന്റെ ആ ടെൻഡൻസി കണ്ടിട്ട് തന്നെ കളിയാക്കും. അപ്പൊ അവൻ അതൊന്നും കൂളക്കാരിയാക്കാറൊന്നുമില്ല, കൊണ്ടുവരും അവൻ. ചെറുപ്പം മുതല് വണ്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ വണ്ടിയെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി പോളിടെക്നിക്കില് പഠിക്കുകയായിരുന്നു. പോളിടെക്നിക്കില് മെക്കാനിക്കലാണ് എടുത്തത്. അപ്പോൾ വണ്ടിയോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ടാണ് പോളിടെക്നിക്ക് പഠിക്കാന്ന് വെച്ചത്. അതുകൊണ്ടാണ് വണ്ടി ഈ വണ്ടി പറഞ്ഞു ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഈ വണ്ടി ഉണ്ടാക്കാന്ന് വെച്ചത് പിന്നെ ലോഡ് കയറ്റാനൊക്കെ വേണ്ടിയാണ്. ഇപ്പോൾ കോഴിഷെഡ് ഉണ്ട്, കോഴിഷെഡിലേക്ക് ലോഡൊക്കെ കയറ്റാൻ വേണ്ടിയാണ് ഈ വണ്ടി ഉണ്ടാക്കാന്ന് വെച്ചത്. അപ്പോൾ വണ്ടി കോഴിഷെഡിലേക്ക് കോഴിവെള്ളം കൊണ്ടുവരാനും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ചോക്കനക്കായി എളുപ്പം ഉണ്ടാവും വണ്ടി ഉണ്ടാക്കാൻ, 5-6 ചാക്കൊക്കെ കയറ്റാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. എത്ര ടൺ വെയിറ്റ്, എന്തൊരു വെയിറ്റ് കയറ്റാൻ പറ്റും? 400-500 കിലോ വരെയും കയറ്റാം. 400-500 വരെ വെയിറ്റ് കയറി കയറ്റിയിട്ടുണ്ട്. വണ്ടി ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ സ്പെയർ പാർട്സ് എടുത്തത് എവിടെ നിന്ന് വെച്ചാൽ ബൈക്ക് ഒരെണ്ണം മേടിക്കുകയായിരുന്നു. കൂടുതലാത്ത ഉപയോഗം കഴിഞ്ഞ വണ്ടി മേടിച്ച് പൊളിച്ച് അതിൻ്റെ പാർട്സുകൾ എടുത്താണ് ഉണ്ടാക്കിയാണ്. ഈ വണ്ടി ഉണ്ടാക്കിയതിൽ 18% വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് പണിയായിട്ട് ആരെങ്കിലും സഹായിച്ചോ? പണിയാൻ അനിയൻ സഹായിച്ചു. അനിയനാണ് എഞ്ചിനും സാധനമൊക്കെ പിടിക്കാനൊക്കെ കൂടിയത്. അതിന് പൈസയൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണ്? പൈസ കണ്ടെത്തിയത് കൂട്ടി കൂട്ടി വെച്ച പൈസ ഉണ്ടാക്കിയതാണ്. ഇത് പാഷൻ പ്ലസിന്റെ എഞ്ചിനാണ് വെച്ചേക്കണേ. ഇതപ്പോ ബൈക്കിന്റെ ഹാൻഡിലാണ് ഗിയർ വരാൻ വേണ്ടി വെച്ചേക്കണേ. ഈ സ്റ്റിയറിംഗ് ബോക്സ് തന്നെ അത് മാരുതിയുടെയാണ്. സ്റ്റിയറിംഗ് വീലും സ്റ്റിയറിംഗ് ബോക്സും മാരുതിയുടെയാണ്. ഇത് ബൈക്കിന്റെ ഷോക്ക് ആബ്സറാണ് രണ്ടും മൂന്നാണ്. പിന്നെ ടയർ എന്ന് പറയണ ബാക്കി കിടക്കണ ആറ്റീവയുടെ വീലാണ്. ഫ്രണ്ട് കിടക്കണ സ്കൂട്ടി പെറ്റിന്റെ വീലാണ്. ഷോക്ക് ആബ്സർ തന്നെ ബൈക്കിന്റെ തന്നെ, ബൈക്ക് മേടിച്ച ബൈക്കിന്റെ തന്നെ പാർട്സ് ആണ്. ചേസ് ചെയ്താണ് കമ്പി, വെൽഡിങ് ചെയ്തിരുന്ന കമ്പി, ആവശ്യം കഴിഞ്ഞ കമ്പി എടുത്ത് പൊളിക്കണ സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്. വെൽഡിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ആ വെൽഡിങ് പഠിച്ചിട്ടുണ്ട്. പോളിയിൽ വെൽഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് വെൽഡിങ് ചെയ്താണ്. എങ്ങനെയാ ഇങ്ങനെ ഒരു വണ്ടിക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നത്? വണ്ടി ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ആദ്യം ചെറുപ്പം പോയാലെ ഐഡിയ ഉണ്ടായിരുന്നു. നേരത്തെ പോയാലും വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അന്നേരം ഈ എഞ്ചിനൊക്കെ വെച്ച് ഉണ്ടാക്കാൻ വേറെ മിനി വണ്ടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് വലിച്ചുകൊണ്ട് നടക്കുന്ന മോഡലിൽ, എഞ്ചിനില്ലാത്ത മോഡലിലുള്ള വണ്ടി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അന്ന് എഞ്ചിൻ വെച്ച് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചാണ് എഞ്ചിൻ വെച്ച് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് എങ്ങനെ പഠിച്ചെടുത്തു? മെക്കാനിക്കൽ പോളിയിൽ വെച്ച് തന്നെ എക്സിബിഷനൊക്കെ പോയി ഇപ്പോൾ കണ്ടുണ്ട്. അങ്ങനെ പഠിച്ചതാണ്. വണ്ടി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? എഞ്ചിൻ വെച്ച് വേറെ ഒന്നും കഴിഞ്ഞില്ല. ജനറേറ്റർ ഒരു ഉണ്ടാക്കിയായിരുന്നു, അത് ഫുൾ സക്സസ് ആയില്ല. അപ്പോൾ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വന്നിരുന്നു. ബാക്കിലെ വീലെന്ന് പറയുന്നത് ആക്റ്റീവയുടെ വീലാണ്. പിന്നെ ഇത് സൈലൻസർ ബൈക്കിൻ്റെ തന്നെയാണ്. പിന്നെ ചെയിൻ ഇട്ടാണ് ഇത് വണ്ടി മേടിച്ചപ്പോൾ വണ്ടിയുടെ തന്നെ അയച്ചെടുത്ത് പിടി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. ബൈക്കിൻ്റെ തന്നെ ചെയിൻ സോക്കറ്റ് ആണ്. ബൈക്കിൻ്റെ തന്നെ സെയിം ചെയിൻ സോക്കറ്റ് തന്നെയാണ്. പിന്നെ ഈ റാഡ് വന്നാണ് പോയി മേടിച്ചാണ്. അത് മാത്രമാണ് പുതിയത് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ബെയറിംഗ് എന്ന് പറയണ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് മേടിച്ചാണ് ബെയറിംഗ്. എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടോ ഈ ഒരു വണ്ടി ഉണ്ടാക്കണേ? ഒരു 500-500 ചെലവ് വന്നിട്ടുണ്ട്. 5,500 ചെലവ് വന്നാണ്, അത്ര വന്നിട്ടുള്ളു. സ്റ്റിയറിംഗ് അല്ല, മൊത്തത്തില് അത്ര തന്നെയാണ് ചെലവ് വന്നിട്ടുള്ളു. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഈ മോഡലിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എല്ലാവരും വണ്ടി ചുമ്മാ ഓടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കണേ.
നമ്മളിന്ന് ഈ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോഡ് കയറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ 8 ആക്കൊക്കെ കോഴിവെള്ളം കയറ്റാം. പാരന്റ്സിന്റെ ഒക്കെ എന്തായിരുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ? അവരുടെ ഒരു അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലൈറ്റ് നമ്മള് ചേട്ടൻപുള്ളിയുടെ വണ്ടി കൊള്ളാണ്ടായി പോയ വണ്ടി നിന്ന് അയച്ചെടുത്തതാണ്. അപ്പൊ ഉപയോഗമില്ലാത്ത വണ്ടി നിന്ന് അയച്ചെടുത്ത് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ഉണ്ടാക്കി വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ക്ലച്ച്. പിന്നെ ഇത് ഒമ്മിനിയുടെയാണ്, ആക്സിലേറ്ററിന് പിടിപ്പിച്ചാണ്. ഒമ്മിനിയുടെ ചേട്ടൻപുള്ളിയുടെ വണ്ടിയുടെ തന്നെയാണ് അയച്ചെടുത്ത് കൊണ്ട് പിടിപ്പിച്ചാണ് ഞാൻ. പിന്നെ ഈ ബാറ്ററി എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ ബാറ്ററിയാണ്. യൂസ് കഴിഞ്ഞ ബാറ്ററി സെല്ല് പോയ ബാറ്ററി, അപ്പൊ ചാർജ് കുറച്ചേക്കുള്ളൂ. അപ്പൊ അതാണ് വെച്ചേണേ. പിന്നെ പെട്രോൾ ടാങ്ക്, പെട്രോൾ ടാങ്ക് മുകളിലാണ് കൊടുത്തണേ. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്ററും കൊണ്ട് 2-2.5 മണിക്കൂറൊക്കെ കിട്ടും. പിന്നെ എൻജിൻ ഉപയോഗിച്ചാണ് പറഞ്ഞാൽ പാഷൻ പ്ലസിന്റെ ആണ് എൻജിൻ ഉപയോഗിച്ചാണേ, അതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട്. ഈ വണ്ടി കണ്ടുകൊണ്ട് പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഉണ്ടായി കൊടുക്കുമെന്ന് ചോദിച്ച്. പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടായി കൊടുക്കണ കാര്യം ആലോചിക്കുന്നുണ്ട്. പറ്റിയാ ഉണ്ടായി കൊടുക്കും. ഇളയ മോനാണ് അക്സിൻ, മൂത്തയാൾ എൽദോസ്, ഇളയാൾ അക്സിൻ. ഇളയാള് ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അവൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിപ്ലോമ ചേലാട് പോളിയിൽ ഡിപ്ലോമയും കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി 2 എക്സാം കൂടെ ഉള്ളൂ. ഇത് അവൻ കുഞ്ഞ് ചെറിയ നാൾ മുതൽ അവൻ ഒരു ടെക്നിക്കൽ പരമായ ഒരു കഴിവുള്ള ഒരാളായിരുന്നു. എന്ത് കിട്ടിയാലും അഴിച്ചു പണിയും മെനവണി ഒക്കെയാണ് അവൻ്റെ ഹോബി. ഒരു ടോർച്ച്, പഴയ ടോർച്ചുകളൊക്കെ ഇങ്ങനെ കേടായി പോണത് എല്ലാം എവിടെ നിന്ന് കിട്ടിയാലും അത് പറക്കി കൊണ്ടുവരും. ആളുകൾ എന്നെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഇത് ഇവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന ഇവൻ്റെ ആ ടെൻഡൻസി കണ്ടിട്ട് തന്നെ കളിയാക്കും. അപ്പോൾ അവൻ അതൊന്നും കൂളക്കാരിയാക്കാറൊന്നുമില്ല, കൊണ്ടുവരും അവൻ മെലോണിയും അവനത് തെളിയിക്കാറുമുണ്ട്. അങ്ങനത്തെയൊക്കെ ഉള്ള പണിയാണ്. അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആയവനെ ടെക്നിക്കൽ സ്കൂളിൽ വിട്ടത്. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ ഇഷ്ടം മാതിരി. അപ്പോൾ സാർമാർ പറഞ്ഞു അവനെ നേരിട്ട് ചേലാട് പോളിയിലേക്ക് ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചേർത്തു. പക്ഷേ പഠിക്കാൻ ഇച്ചിരി പാടായിരുന്നു. 10 കഴിഞ്ഞിട്ട് നേരിട്ട് വിട്ടതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ +1 ഉം +2 എടുക്കാണ്ട് നമുക്ക് അടിസ്ഥാന യോഗ്യത അതാണല്ലോ, അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് അതിന് വിട്ടേക്കണത്. അത് കഴിഞ്ഞ് ഇനി അവൻ്റെ ഇഷ്ടം പോലെ വിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഫുള്ള് സപ്പോർട്ടും പേരൻസായും ഞങ്ങൾ കൊടുക്കാറുണ്ട്. എല്ലാത്തിനും അവൻ എന്തെല്ലാം സാധനം മേടിക്കണോ ഇതുണ്ടാക്കാനൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പിന്നെ ചെയ്യാറുണ്ട്. അതിന് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പപ്പയാണെങ്കിലും എന്തോരം പൈസ വേണമെങ്കിലും കൊടുക്കും, എന്ത് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. Tell y'all that's how I ride.